പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട നടൻ പൃഥ്വിരാജിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പൃഥ്വിരാജിനെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾ രാജ്യത്തോടൊപ്പമോ അതോ രാജ്യദ്രോഹികളുടെ പക്ഷമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കൊപ്പമാണോ താങ്കൾ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിലാണ്. ജാമിയ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പേരിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന ആൾക്കൂട്ട കോലാഹലത്തെ പിന്തുണച്ച് വലിയ വർത്തമാനങ്ങൾ പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നവർക്കൊപ്പമോ അതോ നിയമവിധേയ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാൻ നിയമ ഭേദഗതി വഴി തീരുമാനമെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാരിനൊപ്പമോ എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യമായി ചോദിക്കുന്നത്. നിങ്ങൾ രാജ്യത്തിനൊപ്പമോ അതോ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കൊപ്പമോ എന്നും അവർ ചോദിക്കുന്നു. നിങ്ങൾ പാർലമെന്റിനൊപ്പമോ അതോ ഒരൊറ്റ ഇന്ത്യൻ പൗരർക്കും ഈ നിയമ ഭേദഗതി എതിരാകില്ല എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകിയ ഉറപ്പിന് വില കൽപ്പിക്കാത്ത ചില അരാജകവാദികൾക്കൊപ്പമോ എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നത് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതിപ്രധാന സാഹചര്യവുമായി ചേർത്ത് കാണേണ്ടതാണ്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും പാർവതി തിരുവോത്തും ഉൾപ്പെടെ കയ്യടിയും ലൈക്കുകളും സ്വന്തം സിനിമകളുടെ പ്രമോഷനും ലക്ഷ്യമിട്ട് പൗരത്വ നിയമ ഭേദഗതിയിൽ തെറ്റായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്ന മുഴുവൻ അഭിനേതാക്കൾക്കും കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ ഇനിയും സമയമുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ അറിയാം നിങ്ങളുടെ തിരിച്ചറിവ് എത്രത്തോളമുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നു. തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന്, നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യം തിരുത്താൻ, നിങ്ങളുടെ ഈ നിലപാട് തിരുത്താൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് നൽകുന്ന മറുപടിയിലൂടെ തന്നെ വ്യക്തമാകും, പൊതുസമൂഹത്തിന് വ്യക്തമാകുമെന്ന് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു. സ്വന്തം വീട്ടിൽ നിന്നുദ്ഭവിച്ച വിപ്ലവമെന്ന് ജാമിയ ആൾക്കൂട്ടത്തെ ഗ്ലോറിഫൈ ചെയ്തവരുടെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണോ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള ഒരു കടുത്ത വിമർശനം ആ വിമർശനത്തിന് പൃഥ്വിരാജും ഇന്ദ്രജിത്തും പാർവതിയും ഒക്കെ തന്നെ മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഇവർ എന്ത് കണ്ടിട്ടാണ്, എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രക്ഷോഭകാരികൾ നടത്തുന്ന ഈ തേർവാഴ്ചയ്ക്ക് വളരെയധികം പിന്തുണ നൽകുന്നത് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാകാത്തത്. കാരണം പൃഥ്വിരാജും ഇന്ദ്രജിത്തും പാർവതിയും ഒക്കെ ഒരുപക്ഷെ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ആണോ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് എന്നുകൂടി നമ്മൾക്ക് ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ഒന്നുറപ്പാണ്, ഇത്തരത്തിലുള്ള ആളുകൾ നടത്തിയ ഈ സെലിബ്രിറ്റീസ് ഒക്കെ നടത്തിയ ഇത്തരത്തിലെ ചില അസ്ഥാനത്തെ അസമയത്തെ ചില പ്രസ്താവനകൾ, ചില ആവശ്യമില്ലാത്ത ചില അഭിപ്രായ പ്രകടനങ്ങൾ ഒക്കെ അവരുടെ സ്വന്തം വില തന്നെ ഇടിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഏവർക്കും എല്ലാ രീതിയിലും സദുദ്ദേശപരമായിട്ടുള്ള ഒരു ബില്ല് ഒരു നിയമമായി മാറിയപ്പോൾ അതിനെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കീഴ്വഴക്കമനുസരിച്ച് പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം അത് നിയമമായി രാഷ്ട്രപതി ഒപ്പിട്ടതിന് ശേഷവും അതിനെതിരെ തെരുവിലിറങ്ങുന്നു. അതിനെതിരെ തന്നെ എന്ത് വിഷയത്തിനാണ് തെരുവിൽ ഇറങ്ങുന്നതെന്നും തന്നെ നമുക്ക് അറിയില്ല. പക്ഷേ അതിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട പോലീസിനെ ആക്രമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ആശയങ്ങൾ കുത്തിനിറയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രക്ഷോഭകാരികൾ എന്ന തെമ്മാടികൾക്ക് വേണ്ടി ഓശാന പാടുവാൻ എന്തിന് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഡോവിനോയും പാർവതിയും ഒക്കെ മുന്നോട്ട് വന്നു എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കും ഇപ്പോൾ മനസ്സിലാകാത്തത്. കാരണം നിങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി പഠിക്കണം, ഈ നിയമത്തെ പറ്റി പഠിക്കണം, ഇതിനെപ്പറ്റി ഇതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി തിരുത്തണമെന്നാണ് ശോഭാ സുരേന്ദ്രനോടൊപ്പം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്.